ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്താ 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 കാര്യം? ഇന്നലെ രാത്രി ഈ സംഭവം നടന്നത് മുതൽ രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ആവശ്യങ്ങൾക്ക് മുഴുവൻ ക്രമീകരിച്ച് അതിനൊക്കെ നേതൃത്വം കൊടുക്കാം. വഷളാക്കരുത്, ഞങ്ങളെ സർക്കാരിനെതിരെ തിരിയേണ്ട രോഷം മനഃപൂർവ്വം എം എൽ എ മാർക്കെതിരെ തിരിച്ചുവിടുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ഗൂഢാലോചനയാണ്. ഇവർ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനപ്രതിനിധികൾക്കെതിരെ ജനരോഷം ഉയർന്നിരുന്നു, ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികരണം എം എൽ എ മാരുടെ ഭാഗത്തുനിന്നുള്ളത്. ഇത് ആൾക്കൂട്ടം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലാണ് എം എൽ എ മാർ പറയുന്നത്. എം എൽ എ മാർ വളരെ ശക്തമായ രീതിയിലുള്ള നിലപാട് പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ ഈ ആളുകൾ ഒരു ഭാഗത്തു നിന്ന് തൂക്കി വിളിക്കുന്ന സമീപനമാണുള്ളത്. എന്തായാലും വലിയ കനത്ത പ്രതിഷേധം ഇവിടെ രൂപപ്പെടുന്നു. ജനപ്രതിനിധികൾക്കെതിരെ പ്രതിഷേധം രൂപപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്ഥിതി വഷളാക്കാൻ ശ്രമം എന്നായിരുന്നു ചീഫ് സിദ്ദിഖ് എം എൽ എയുടെ പ്രതികരണം. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ കൂടെ നിന്ന വ്യക്തിയാണ് താനെന്നും തങ്ങളെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും ജനങ്ങളുടെ രോഷപ്രകടനം ഒരു ഭാഗത്തുണ്ട്. ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ടി സിദ്ദിഖ് എം എൽ എയും അടക്കമുള്ളവർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് നേരെയും ഒരു ഭാഗത്ത് ജനരോഷം ഉയരുന്നുണ്ട്. അതിലായിരുന്നു അവരുടെ പ്രതിഷേധമുണ്ടായത്. ഈ സിദ്ദിഖും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇവിടെയുണ്ട്, ആയി സംസാരിക്കുക. സമീർ സി മുഹമ്മദ് കൂടി ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നുണ്ട്. സമീർ, അങ്ങനെ വലിയ പ്രതിഷേധം നമ്മൾ നേരത്തെ വനംവകുപ്പിന് നേരെ കണ്ടു, പോലീസുകാർക്ക് നേരെ തിരിഞ്ഞു, ഇപ്പോൾ എം എൽ എ മാർക്കെതിരെയും പ്രതിഷേധം. സമീർ പറയൂ. പള്ളി സ്റ്റാൻഡിൽ മൃതദേഹം വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം തുടർന്നത്, പിന്നീട് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് പാക്കത്തെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദർശനം ഉണ്ടാകും. സമീർ എത്താം. സമീർ, ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ശബ്ദത്തിന്. ഇപ്പോൾ എം എൽ എ മാർ അവിടെ എത്തിയിട്ടുണ്ട്, അവർക്ക് നേരെ ജനരോഷം ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു പുൽപ്പള്ളി മേഖലയിൽ എന്നുള്ളതാണ്. പോലീസ് രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രതിഷേധക്കാർ വഴങ്ങുന്നില്ല. നേരത്തെ ടി സിദ്ദിഖ് എം എൽ എയും ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും അടക്കമുള്ളവർ എത്തിയപ്പോഴാണ് അവർക്ക് നേരെയും പ്രതിഷേധമുണ്ടായത്. അത് ഗൂഢാലോചനയാണ്. സർക്കാരിനെതിരായ ജനരോഷം ആസൂത്രിതമായി എം എൽ എമാർക്കെതിരെ തിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ അവിടെ ഉയർന്നു കേട്ടു. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഈ എം എൽ എമാർ മടങ്ങിയോ ഇപ്പോഴും അവിടെ തുടരുകയാണ്? ഉന്മേഷ്, എം എൽ എമാർ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ ഈ സ്ഥലത്ത് നിന്നും മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് വലയം തീർത്തുകൊണ്ടാണ് അവരെ ഈ പ്രതിഷേധ സ്ഥലത്ത് നിന്നും മാറ്റുന്നത്. ടി സിദ്ദിഖ് എം എൽ എ, ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തിന്റെ എം എൽ എമാർക്കെതിരെയും ജനങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത്, ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ ഈ എം എൽ എമാർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. അവർ ആ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അതേപടി അംഗീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ അവർ തിരികെ വന്നു എന്ന കാര്യമാണ് ജനങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നായിരുന്നു ഇപ്പോൾ 2-3 തവണയായി പ്രതിപക്ഷ എം എൽ എമാർക്ക് ഉൾപ്പെടെ നേരെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്, കുപ്പിയും കസേരയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ശ്രമം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അല്പം മുമ്പ് അവർ ഈ പ്രദേശത്ത് നിന്ന് മാറിയിരുന്നു. വീണ്ടും ജനങ്ങളുമായി സംസാരിക്കാൻ വന്നപ്പോഴാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വീണ്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. അണ പൊട്ടുന്ന ഈ പ്രതിഷേധം എങ്ങനെ തണുപ്പിക്കും എന്നാണ് ഇനി നോക്കി കാണേണ്ടത്. പോലീസ് പരമാവധി ശ്രമിക്കുന്നുണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, പക്ഷേ അതിനൊന്നും അവർ തയ്യാറാകുന്നില്ല. രാഷ്ട്രീയക്കാരെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, തങ്ങളുടെ വിഷയങ്ങളിൽ ആരിടപെടുന്നോ അതിനൊപ്പം തങ്ങൾ നിൽക്കും എന്നാണ് നിലവിൽ ഈ സമരം നയിക്കുന്ന ആളുകളുടെ നിലവിലെ തീരുമാനം. അപ്പോഴും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയില്ല, ജനങ്ങളോട് സംസാരിക്കും.
സംസാരിക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ഈ സർവകക്ഷി യോഗത്തിന് ശേഷം അവർ തിരികെ പോയോ എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ സംഭവ സ്ഥലത്തേക്ക് അവർ എത്തി ഇവരുമായി സംസാരിക്കാതെ ഈ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്മാറില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പുൽപ്പള്ളി നഗരത്തിന്റെ നടുവിലെ കാഴ്ചകളാണ്. രാഷ്ട്രീയക്കാർക്ക് നേരെയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നു. ഇവിടെ നിന്നും അവരെ അവരുടെ മുദ്രാവാക്യം മുഴക്കിയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെ നിന്നും രാഷ്ട്രീയക്കാരെ രാഹുൽ, ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ ജില്ലാ പോലീസ് മേധാവി കൂടി അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ എം എൽ എ മാർ അവിടെ നിന്ന് പുറത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒപ്പം ടി സി വിക്ക് എം എൽ എ കൂടിയുണ്ട്. അങ്ങനെ ആ പ്രദേശത്ത് നിന്ന് അവർ അവിടെ പ്രതിഷേധക്കാരോട് സംസാരിക്കുകയാണ് എം എൽ എ മാർ. പുൽപ്പള്ളിയിലുണ്ടായിട്ടുള്ള സംഭവം പുൽപ്പള്ളിയിലുണ്ടായിട്ടുള്ള സംഭവം അതീവ ഗൗരവതരവും വിഷമകരവുമായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ബോധപൂർവം വഴിതിരിച്ചുവിടാൻ ഒരു ചെറിയ ശ്രമം നടന്നു. ഞങ്ങൾ ആ ശ്രമത്തിൽ ഒരു കാരണവശാലും വീഴുന്ന പ്രശ്നമില്ല. ഇതൊരു ജനതയുടെ വികാരമാണ്. ഇവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ജീവിക്കാൻ ഗതിയില്ലാത്ത സാധാരണക്കാരായ ആളുകളുടെ, കർഷകരുടെ അതിശക്തമായിട്ടുള്ള വികാരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വികാരം ഉൾക്കൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു, ബഹുമാനനായ കേരളത്തിന്റെ വനമന്ത്രി ഇവിടെ സന്ദർശിക്കണം, പ്രജീഷിന്റെ മുഖ്യമന്ത്രി ഇവിടെ വരണം. പ്രജീഷിന്റെ വീട്ടിൽ മന്ത്രി വന്നില്ല, അജീഷിന്റെ വീട്ടിൽ മന്ത്രി വന്നില്ല. മുഖ്യമന്ത്രി ഇത്രയും ഗുരുതര സാഹചര്യം ഉണ്ടായിട്ട് മുഖ്യമന്ത്രി വയനാട്ടിലേക്ക് ഇതുവരെ വന്നില്ല. ഉന്നതതല യോഗം നടത്തിയപ്പോ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഞാനും പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ സന്ദർശിക്കണം. അതുണ്ടായില്ല. അരക്ഷിതാവസ്ഥയിലാണ് ജനമുള്ളത്. ഇവിടെയുള്ള ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഗുരുതരമായ സാഹചര്യമാണുള്ളത്. അത് ആ സാഹചര്യത്തെ പോളിന്റെ മരണത്തെ തുടർന്നുണ്ടായ സാഹചര്യം എം എൽ എമാർക്കെതിരെ വരുത്തി തീർക്കാനുള്ള ഒരു ചെറിയ പൊളിറ്റിക്കൽ ഓപ്പറേഷൻ നടന്നു. ഞങ്ങൾ ആ ഓപ്പറേഷനിൽ വീണില്ല, വീഴുന്ന പ്രശ്നവുമില്ല. ഞങ്ങളുടെ ഏക ലക്ഷ്യം വയനാടിന്റെ ശാശ്വതമായിട്ടുള്ള പ്രശ്നപരിഹാരമാണ്. അതിന് മുഖ്യമന്ത്രി ഇവിടെ വരണം. ഈ വനമന്ത്രിയെ ഇനി വയനാട്ടിലെ ജനം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ മന്ത്രിയെ ഉൾക്കൊണ്ട് പോകാൻ ഇനി ഒരു കാരണം വെച്ചാലും സാധിക്കില്ല. മന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി വയനാട്ടിലെത്തണം. വയനാടൻ ജനതയുടെ തീവ്രമായ പ്രശ്നത്തെ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കണം. ഇന്ന് വരെ, ഈ നിമിഷം വരെ അതിനാവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഇതൊരു ഗൂഢാലോചനയാണ്. വളരെ കറക്റ്റായിട്ട് ആ ബോർഡിന്റെ ആദരവോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് പോസ്റ്റ്മോർട്ടം ഇന്നലെ രാത്രി നടത്തി രാവിലെ ബോർഡ് ഇവിടെ എത്തി. ഇത് ചില ശക്തികൾ ഒരു ഗൂഢാലോചന നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ സംഘർഷം ഇവിടെ ഉണ്ടായത്. ഇത് ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഇവിടെ വനമന്ത്രി വരേണ്ടതുണ്ടായിരുന്നു, അദ്ദേഹം വന്നില്ല. ജില്ലാ ഭരണകൂടം എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ കലക്ടർ ഇവിടെ വന്നില്ല, അത് വീഴ്ചയാണ്. മാത്രമല്ല, ഈ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെന്റാണ്. അപ്പൊ ഗവൺമെന്റിന്റെ പ്രതികളൊന്നും ഞങ്ങളെ പ്രതികളാക്കുന്നതിന് വേണ്ടി, ജനമത്തിന് മോശമായിട്ട് വേണ്ടി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇത്. ഞങ്ങൾ ശബ്ദമായി Thank you.
രാഹുൽ എം എൽ എ മാർ സംസാരിക്കുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടല്ലോ, ആസൂത്രിതമെന്ന് അവർ ആരോപിക്കുകയും ചെയ്തു. രാഹുൽ, എം എൽ എ മാർക്ക് ഉൾപ്പെടെ ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവുന്നത് രാഷ്ട്രീയ കളിയാണെന്ന ഒരു ആരോപണമാണ് നിലവിൽ അവർ ഉന്നയിക്കുന്നത്. പരമാവധി പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ആളുകൾ തയ്യാറാവുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ട പോലെ തന്നെ പലതവണ പല ആവർത്തി സംസാരിക്കുന്നു ഇവരായി, പക്ഷേ അതിനൊന്നും പ്രതിഷേധക്കാർ പിന്മാറാൻ തയ്യാറാകുന്നില്ല. എം എൽ എ മാർ രാജിവെച്ച് പിന്മാറണം എന്ന ആവശ്യമാണ് പറയുന്നത്. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി എല്ലാവരോടും പറയുന്ന ഒരേ ഒരു വാക്ക് രാജിവെച്ച് പുറത്തു പോകണമെന്ന കാര്യം തന്നെയാണ്. അല്പം മുമ്പ് പ്രതീകാത്മകമായി കൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് പ്രതിഷേധമുണ്ടായിരുന്നു. ആളുകളുടെ ഭാഗത്തുനിന്നും പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും, അതായത് എം എൽ എ മാർ ജനങ്ങളുമായി സംസാരിക്കുന്നതിനിടയിലാണ് പ്രതീകാത്മകമായി റീച്ച് വെച്ചുകൊണ്ട് മറ്റൊരു പ്രതിഷേധം കൂടി അല്പം മുമ്പ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ പ്രദേശത്ത് നിന്നും എം എൽ എ മാർ പിന്മാറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷേ അവരെ പിന്തുടർന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും പി സി പിക്ക് എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിഷേധം ഭയന്നുകൊണ്ട് പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ നിന്നും മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ മാറുമ്പോഴും അവിടെ പിന്തുടർന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ പ്രതിഷേധം എങ്ങനെ ശമിപ്പിക്കും, എങ്ങനെ രാഹുൽ സുരേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ ജനരോഷം അണപൊട്ടുന്ന കാഴ്ച മണിക്കൂറുകളായി. ഇത് തന്നെയാണ് പുൽപ്പള്ളിയിലെ കാഴ്ച. എം എൽ എ മാർക്ക് നേരെ ജനരോഷം ഉയരുന്നു, തങ്ങൾക്ക് നേരെ ആസൂത്രിതമായി പ്രതിഷേധത്തെ തിരിച്ചുവിടുന്നു എന്നാണ് ടി സിദ്ദിഖ് എം എൽ എയുടെയും ഐ സി ബാലകൃഷ്ണന്റെയും ആരോപണം. ഇപ്പോഴും ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ഒരു ജനത പുൽപ്പള്ളിയിൽ തുടരുകയാണ്. മണിക്കൂറുകളായി അവരുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്.